നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 212-ാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ സീതയെ വധിക്കാനുള്ള ആ ശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ് മണ്ഡോദരി നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്യാപ്സൂളിൽ പറഞ്ഞത്. അത് ഒരു കാര്യം കൂടി പറഞ്ഞ് മണ്ഡോദരി അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മണ്ഡോദരി സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയെ പരസ്ത്രീയെ പ്രാപിക്കുന്നതിനകത്തുള്ള, അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റേത് മാത്രമായിരിക്കണമെന്നുള്ള സാധാരണ സ്ത്രീകളുടെ ആഗ്രഹത്തിൻ്റെ അതേ ഒരു രീതിയിൽ പ്രതികരിക്കുകയാണ് എന്ന് മാത്രം നമ്മൾ ധരിക്കേണ്ടതില്ല. അതിൽ കൂടുതലായിട്ടുള്ള ചില സ്വഭാവ വൈശിഷ്ട്യം അവരെ വാക്കുകളിൽ മണ്ഡോദരി പ്രകടിപ്പിക്കുന്നുണ്ട്. അനുചിതമായ കാര്യം ചെയ്യരുത് എന്നുള്ള വളരെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് മണ്ഡോദരി അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ നേരത്തെ പറഞ്ഞതിൽ കൂടുതലായിട്ട് അവർ പറയുന്നത്, സുന്ദരികളായ സ്ത്രീകളെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അപ്സരസ്സുകളെയും ഗന്ധർവ സ്ത്രീകളെയും ആരെയൊക്കെ താങ്കൾക്ക് കിട്ടും? അവിടെയാണ് ഞാൻ പറഞ്ഞത്, മണ്ഡോദരിയുടെ ഒരു ഭാര്യയുടെ വർത്തമാനമാണ് നാം കേൾക്കുന്നത് നോക്കണം. ഭർത്താവ് തൻ്റേത് മാത്രമാകണമെന്ന നിർബന്ധമല്ല, മറിച്ച് ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ശബ്ദമാണ് രാമായണത്തിലെ മണ്ഡോദരി എന്ന ഈ കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മണ്ഡോദരിയുടെ ദാക്ഷിണ്യ വാക്കുകൾ കേട്ട് എന്നാണ് വാൽമീകി പറയുന്നത്. ദാക്ഷിണ്യ വാക്കുകൾ കേട്ട് രാവണൻ സലജ്ജനായി എന്നാണ്. സലജ്ജൻ എന്ന് പറഞ്ഞാൽ നാണിച്ചു പോയി, നാണിച്ച് തലകുനിച്ചു പോയി. എന്നിട്ട് രാക്ഷസികളോട് രാവണൻ പറയും, നിങ്ങൾ പറഞ്ഞ് വശത്ത് വരുത്തുവിൻ, ശരി ഞാനിപ്പോൾ കൊല്ലാനും ഒന്നും നിൽക്കുന്നില്ല, അങ്ങനത്തെ വലിയ സ്റ്റെപ്പൊന്നും ഞാൻ എടുക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, നിങ്ങൾ സീതയെ പറഞ്ഞ് വശത്ത് വരുത്തുവിൻ, നിങ്ങൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സീതയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് മൂന്ന് കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ രാവണൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ രാക്ഷസ സ്ത്രീകളോട് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ഒന്ന്, ഭയജനക വചനം. അവളെ അവൾക്ക് ഭയമുണ്ടാകണം നിങ്ങളുടെ വാക്കുകൾ. പല കാര്യങ്ങൾ പറഞ്ഞ് സീതയെ ഭയപ്പെടുത്തണം, അതാണ് ഭയജനക വചനം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ അനുസരണ വചനം. അനുസരണം പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അത് അനുസരിപ്പിക്കുന്ന രീതി, ഓ ഇത് ശരിയാണല്ലോ എന്ന് തോന്നിയിട്ട് സീത അവരുടെ ഭാഗത്തേക്ക് വരണം. ആ രീതിയിൽ നയം കൊണ്ടും നല്ല വാക്കുകൊണ്ടും അനുനയത്തിൻ്റെ രീതിയിൽ സംസാരിക്കുക. ആദ്യത്തത് ഭീഷണിയുടെ രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഭയമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക. രണ്ട്, അനുനയത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെയൊക്കെ വശത്താക്കാൻ നോക്കുക. അതുമല്ലെങ്കിൽ ഭാവവികാരങ്ങൾ, നിങ്ങൾ പലതരത്തിലുള്ള ഭാവങ്ങൾ പുറത്തെടുക്കുക, പലതരത്തിലുള്ള വികാരങ്ങൾ നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കട്ടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലുമൊക്കെ പ്രതിഫലിക്കട്ടെ. ഇത്തരത്തിൽ ഭാവങ്ങളും വികാരങ്ങളും, ഇമോഷൻസ്, ഫീലിങ്സ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇമോഷണലായിട്ട് അവരെ കീഴ്പ്പെടുത്താനായിട്ട് നോക്കുക, നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. പല രീതിയിലുള്ള ഫീലിങ്സ്, വികാരങ്ങൾ ഉണ്ടാകുന്ന, ഭാവങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക. അപ്പോൾ എങ്ങനെയെങ്കിലും, എനിക്ക് ഒരു കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും സീതയെ വശത്താക്കണം, നമ്മുടെ വശത്തേക്ക് ആക്കണം, സീതയുടെ മനസ്സ് മാറ്റണം. ഇപ്പോൾ ഭർത്താവ് ശ്രീരാമൻ ശ്രീരാമൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, ആ മനസ്സ് മാറണം. എന്തുകൊണ്ടാണ് രാവണൻ്റെ ഭാഗത്തേക്ക് വരേണ്ടത്? രാവണൻ പറഞ്ഞത് അനുസരിക്കേണ്ടത് അനുസരിക്കുന്നതുകൊണ്ട് സീതയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതെല്ലാം അവളെ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കണം. ഇവളെനിക്ക് അനുകൂലമാകണം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, ഇവളെനിക്ക് അനുകൂലമാകണം. പക്ഷേ നല്ല കാര്യമാണല്ലോ അത്. അപ്പം നല്ല ഏത് നല്ല കാര്യത്തിനും വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. രാവണൻ അതിന് തയ്യാറാണ്, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, ഞാൻ അതിനായി കാത്തിരിക്കും. എത്ര നാൾ കാത്തിരിക്കും? 2 മാസം ഞാൻ കാത്തിരിക്കും. അതൊരന്ത്യശാസനമെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്, 2 മാസം ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നു, ഏത് രീതിയിലായാലും സീതയെ പറഞ്ഞ് നമ്മുടെ വശത്തേക്ക് മാറ്റുക, രാവണൻ്റെ വശത്തേക്ക് മാറ്റുക. ഇങ്ങനെ ദേഷ്യപ്പെട്ട് 2 മാസം ഞാൻ തരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചാടി തുള്ളി തൻ്റെ കൊട്ടാരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് രാവണൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി സീത കേട്ടുകൊണ്ടിരിക്കുകയാണ്, സീത ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീതയുടെ മനസ്സ് ഒന്നുകൂടി തകർന്നു, സീതയുടെ ദുഃഖം വർദ്ധിച്ചു, ഇപ്പോൾ കൂടുതൽ ദുഃഖിതയായി. ഈ സമയത്താണ് ത്രിജട എന്ന് പറയുന്ന രാക്ഷസി, അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന രാക്ഷസിമാരുടെ ഒരു ടീം ലീഡറാണ് ത്രിജട. ഇപ്പം ത്രിജട എന്ന് പറയുന്ന രാക്ഷസി കൂടെയുള്ള മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അവരെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം മണ്ഡോദരിയുടെ അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ത്രിജട സംസാരിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. എന്താണ് പറയുന്നത്? അനുചിതം, ഇതെല്ലാം അനുചിതമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഒന്നും ശരിയായ കാര്യമില്ല, എല്ലാവരും ഒന്ന് അടങ്ങ് എന്ന് പറയുന്നു. ശൃണു മമ വചനം ഇത് നിശാചര സ്ത്രീകളെ, രാക്ഷസികളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ,
ഞാൻ ഈ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ ഇരിക്കുന്ന സീത സാക്ഷാൽ ശീലാവതിയാണ്, ഈ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. കാര്യമുണ്ട് ഞാനിങ്ങനെ പറയുന്നതിന്, കുറച്ച് മുമ്പ് ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ നിന്നാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്, ആ സ്വപ്നത്തിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ത്രിജട എന്ന് പറയുന്ന രാക്ഷസി കണ്ട സ്വപ്നം കൂടെയുള്ള രാക്ഷസ സ്ത്രീകളോട് വിവരിക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.